നൂറനാട് വാഹനങ്ങൾ പോലീസ് നശിപ്പിച്ചതായിട്ടൊരു പരാതി വരുന്നുണ്ട്. പുതുവർഷ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷമുണ്ടായ സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു. അതിനുശേഷം പോലീസ് വാഹനങ്ങൾ മറിച്ചിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി തുരുത്തി അമ്പലത്തിൽ സപ്താഹത്തോടനുബന്ധിച്ച് ഞങ്ങൾ അമ്പലത്തിനവിടെ നിൽക്കുകയായിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കുറച്ച് നേരം അധിക നേരം അവിടെ നിന്നു. കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്ക് വഴി. അപ്പുറത്ത് വീട്ടുകാർ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടി. ഓടിയ കൂട്ടത്തിൽ ഞാൻ മറിഞ്ഞു വീഴുകയും എന്നെ അവിടെ വെച്ച് പോലീസുകാർ കിട്ടി. ആ കിട്ടിയ കൂട്ടത്തിൽ പോലീസുകാർ എന്നെ ലാത്തിക്ക് വെച്ച് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് എനിക്ക് സംഭവം നടന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടികളെല്ലാം എൻ്റെ മുന്നിൽ വെച്ചാണ് ഈ പോലീസുകാരെ തല്ലിപ്പൊട്ടിക്കുന്നത്. എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ സി ഐ എൻ്റെ ഇവിടെ ഇരിക്കുകയാണ്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് നമുക്കിപ്പം. രഘു, പ്രദേശത്ത് ഒരു സംഘർഷം നടന്നു എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തം. ഒപ്പം പോലീസ് വാഹനങ്ങളെല്ലാം നശിപ്പിക്കുന്നു എന്നൊരു കാര്യവും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തിനായിരുന്നു ഈ ഒരു അതിക്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു ആഘോഷം അവിടെ നടന്നിരുന്നു. അതിന്റെ വേദിയിലേക്കാണ് പോലീസ് ജീപ്പിൽ എത്തുന്നത്. ആ പോലീസ് വാഹനം കണ്ട ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചിതറി ഓടുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനുശേഷമാണ് പോലീസ് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ നശിപ്പിക്കുന്നത്, ബൈക്കും ഒക്കെ തന്നെ റോഡിലേക്ക് തള്ളിയിടുന്നതും ചവിട്ടിമറിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും പോലീസ് പറയുന്നത് റോഡിൻ്റെ നടുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ബൈക്കുകളെടുത്ത് പുറത്തേക്ക് മാറ്റി എന്നുള്ളതാണ് പോലീസിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ രണ്ടരയോടും 3 മണിയോടുകൂടി പോലീസ് അവരുടെ പട്രോളിങ്ങൊക്കെ പൂർത്തിയാക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇത്തരത്തിൽ സംഘർഷം നടക്കുന്നു എന്നുള്ളൊരു വിളി വന്നത്. ആദ്യം തന്നെ പോലീസ് ഒരു 12 മണിയോടെ അവിടെ എത്തിയിരുന്നു. എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോയതാണ്. അതായത് 3 മണിക്ക് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷവും ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായതിൻ്റെ ഒരു ദേഷ്യം തീർത്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെതിരെ DGP ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഈ അവിടെ അടി നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ നൂറനാട് പോലീസും കേസെടുത്തിട്ടുണ്ട്.